എന്റെ അമ്മ വേണ്ട, അപ്പോൾ ഒരെണ്ണം വീണപ്പോഴത്തേക്കും ബാക്കിയുള്ളതിന് ഓടാൻ മടി. വേണ്ട, നമ്മൾ പോത്തിന് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. വേണ്ട, നമ്മുടെ നേരെ ഓടി വരുവാ. വേണ്ട ഷുജിബാ, ഇതന്നെ പോക്കാ പോകുന്നേ, താമസമാ. വളർത്താൻ വിട്ട ആള് വല്ലൊരാണ്ടിലുമാണ് എന്നെ നോക്കാൻ കയറുവായിരുന്നത്. യാതൊരു തീറ്റയും കൊടുക്കത്തില്ല, എന്നെ കയറ്റി വിടുക, വലുതാകുന്നതിനെ പിടിച്ചോണ്ട് പോവുക. നമ്മളിപ്പോൾ ആദ്യത്തെ ബാച്ച് കൂടെ കൊടുത്തിട്ട് എത്ര നാളായി? നമ്മൾ ആദ്യത്തെ ബാച്ച് കൊടുത്തിട്ട് ഇപ്പോൾ 8 മാസമായി. 8 മാസമായി. പുള്ളി ഇപ്പം നമ്മൾ കണ്ടിട്ടില്ല. പുള്ളി പറയുന്ന ഒരു 400 കിലോ ഉണ്ടെന്നാണ് പറയുന്നത്. 1 രൂപയുടെ ചെലവില്ലാതെ വളർത്തുന്നതാണ് പുള്ളി പറയുന്നത്. അതല്ലേ, നേരിട്ട് പോയി കാണാമല്ലോ. നമുക്ക് പോയി കാണാം. ഓക്കെ, കാട്ടി കയറ്റി പോത്തിനെ കാണിക്കാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോവാം. ഇതിനുമേ നടക്കും ഇന്ന്? ഒരു 5 കിലോമീറ്റർ അല്ല ഞാൻ ചോദിക്കുന്നത്, 6-7 കിലോമീറ്ററോളം നടന്നല്ലോ ഇപ്പൊ. ഇത് 10-40 ഏക്കർ കിടക്കുക. ഇത് ഞാൻ 40 ഒന്നും അല്ല. ആ, ഇത് ഞാൻ ഇതുമല്ല വടിയോട്ടാ പോകുന്നത്. ആ, ഉണ്ടോ? ഇല്ല. അപ്പൊ ഇതിന് ഇതിനിവിടെ എന്തോ തീറ്റ ഒന്നും കൊടുക്കുന്നില്ലല്ലോ. ഈ കാണുന്ന പച്ചപ്പുല്ലും ഈ പുഴയൊക്കെ ഇതുണ്ട്, ഇതെല്ലാം പുഴ. ഇതിനകത്തു നിന്ന് വെള്ളം കുടിക്കും. സീറോ കോസ്റ്റ്. സീറോ കോസ്റ്റ്. നമ്മൾ പോകുന്നതിന് 2 സൈഡും വെള്ളം. അരയാളെ പൊക്കത്തിൽ പുല്ല കിടക്കുന്നു. ശരിക്കും ഇത് കാടെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളൊരു വലിയൊരു മരങ്ങൾ തിങ്ങി നിറഞ്ഞ കാടൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു കാട് കയറി ഒരു വലിയൊരു ഏരിയ, ഏറ്റവും കുറഞ്ഞൊരു 100-200 ഏക്കറിന് മുകളിൽ കാണുന്ന ഒരു സ്ഥലം. ഇതുവരെ പോത്തിനെ സ്പോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മൾ പോത്തിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. വേണ്ട, നമ്മുടെ നേരെ ഓടി വരുവാ. വേണ്ട, ഇത്ര അടുത്ത് നമുക്ക് കിട്ടി. ഓടിച്ചോ ഓടിച്ചോ, അവിടെ നിന്ന് ഓടിച്ചോ. വേണ്ട, അതായത് ഒരു കയറ് പോലും ഇല്ലാതെ ഇത്രയും വലിയ ഒരു ഏരിയയിൽ ഇട്ടേക്കുവാണ്. ഓ, ചാടിപ്പോയല്ലേ. നിങ്ങൾ അവിടെ നോക്കിയിരിക്കുമായിരുന്നോ? ഏ, ഞാനവിടെ നിൽക്കുമല്ലായിരുന്നു. എന്നാ അപ്പുറത്തോ, അപ്പുറത്തോ വെച്ചാൽ, അപ്പുറത്തോ വെച്ചില്ലേ. കവർ ചെയ്തോ, കവർ ചെയ്തോ. എന്റെ അമ്മ വേണ്ട, അപ്പോൾ ഒരെണ്ണം വീണപ്പോഴത്തേക്കും ബാക്കിയുള്ളതിന് ഓടാൻ മടി. വേണ്ട, ആ വേണ്ട, ഇപ്പം എല്ലാവരും തിരിഞ്ഞു ഇടിക്കോ പോയി. ഒരു തീറ്റയും ഒരു ഇതും ഇല്ലാതെ വളർത്തുന്ന, അതാ അല്ലെ ഇടി കിട്ടുമോ ഞാൻ ചോദിച്ചത്. ഇനി അവർക്ക് അങ്ങോട്ട് പോകാൻ സ്ഥലമില്ല, അങ്ങോട്ട് പോകാൻ സ്ഥലം. ആ, ഇതുണ്ടോ? ഇതുകൊണ്ടോ ഈ സാധനത്തിനകത്തൊക്കെ വന്ന് കിടന്ന് ചെളിക്കകത്ത് കിടന്ന് ഉരുണ്ടാണ് ഇമ്മാരുടെ. നമ്മൾ ഒരു ഓക്കെ കൊടുക്കണ്ട, വില കൊടുക്കുകയും കൊടുക്കണ്ട. ഇതാണ് അമ്മാരുടെ ഹെൽത്തി. അതല്ല, ഈ വെള്ളത്തിൽ കിടന്നാണ് വളരുന്നത്. ശരീരം തണുപ്പിക്കാൻ ഇതിനകത്ത് ഇറങ്ങി കിടന്നുള്ളൂ. ഇതുണ്ടോ? കുടിവെള്ളം ഇതുണ്ടോ? ഇതെല്ലാം ഇതിന്റെ ഇതാ കിടക്കുന്നത്. ഇതുകൊണ്ട് ഇതിനകത്ത് നിന്ന് വെള്ളം കുടിക്കും. ഓക്കെ, ഇതാണ് കുടിക്കുന്നത്. ഇങ്ങനെയാണ് കാട്ടിൽ പോത്ത് വളരുന്നത്. ഒരു കയറ് പോലും ഇല്ലാതെ വളർത്തുന്ന സംഭവമാണ് കാടെന്ന് പറയുമ്പോൾ. ഇനി വലിയ മരങ്ങളൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അതായത് ആൾപ്പാർപ്പില്ലാത്ത വലിയൊരു ഏരിയ. പക്ഷെ ഇവിടോട്ട് വരാനുള്ള റിസ്ക് എന്ന് പറഞ്ഞാൽ അതാ കണ്ട, അത്രയും മെനക്കെട്ടാണ് ഇവിടെ വരുന്നത്. ഏക്കർ കണക്കിന് പറമ്പിൽ ഇതുപോലെ വെറുതെ അഴിച്ചുവിട്ട് വളർത്തുന്നതാണ്, വെറുതെ അഴിച്ചുവിട്ട് വളർത്തുന്ന പരിപാടിയാണ്. 1 രൂപ തീറ്റ ചിലവില്ലാതെ വളർത്തുന്ന പരിപാടി. വേണ്ട, ഇവർ നമ്മൾ അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് കൂടും മനുഷ്യരുമായിട്ട് യാതൊരു ടച്ചും ഇല്ലാതെ കിടക്കുന്നതാണ്. അതായത് ഇതിനെ വളർത്താൻ വിട്ട ആള് വല്ലൊരാണ്ടിലുമാണ് എന്നെ നോക്കാൻ കയറുമായിരുന്നത്. യാതൊരു തീറ്റയും കൊടുക്കത്തില്ല, എന്നെ കയറ്റി വിടുക, വലുതാകുന്നതിനെ പിടിച്ചോണ്ട് പോവുക, പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ചെറുതിനെ ചെറുതിനെ കൊണ്ടുവിടുക. ഇതൊക്കെ വെറും 1500 രൂപ 2000 രൂപയ്ക്ക് മേടിച്ച് കയറ്റി വിട്ടേക്കുന്ന കാളകളാണ്. വെറും 1500 രൂപ 2000 രൂപ. ഇത് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കാൻ അറിയില്ല. ഇതുണ്ട്, ഇതൊരു കണ്ടത്തിലോട്ട് ഇറങ്ങി, കണ്ടത്തിലൊരു കുഴിയാണ്. ഇത് എത്ര ഏക്കർ ഉണ്ടെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ലോ. അത്ര വലിയൊരു സ്പേസാണ്, വലിയൊരു സ്ഥലമാണ്. ഇനി ഉണ്ട്, പോത്തുണ്ട്. പോത്തിനെ കാണിച്ചിടാം. ഇതാണ്, അത് കണ്ടത്തിൽ കൂടെ ചാടി ഓടുക. നമ്മളെ കണ്ടപ്പോഴത്തേക്കും പേടിച്ച് കുഴി ചാടിയതാണ്. ഇതുണ്ട്, ഇതൊക്കെ വെറും വലിയ പുല്ലുകൾ പടന്ന് കിടക്കുന്നതാണ്, വലിയ പുല്ലുകൾ പടന്ന് കിടക്കുന്ന കുഴികളാണിത്. ഉണ്ട്, ജേഴ്സി ഉണ്ട്, HF ഉണ്ട്, ഏത് ക്രോസ് ബ്രീഡ് ഉണ്ട്, എല്ലാ ടൈപ്പ് മൂരികളും ഉണ്ട്.